എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് മുടി കറുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ്. ഒരുപാട് പേര് കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് മുടി കറുപ്പിക്കുന്നവരാണ്, പക്ഷെ അവരാരും മനസ്സിലാക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഡാമേജ് ആവും. നമ്മൾ നാച്ചുറൽ ആയിട്ട് മുടി കറുപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഡാമേജ് ആകത്തും ഇല്ല, കൂടാതെ നമ്മുടെ മുടി വളർച്ചയ്ക്കും ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. ഈ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നീലയമരിയാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുടി കറുപ്പിക്കാൻ പോകുന്നത്. ഞാനിവിടെ 40 ഗ്രാം നീലയമരിയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 50 രൂപയായിരുന്നു. ആയുർവേദ കടകളിൽ ചോദിച്ചാൽ നമുക്കിത് കിട്ടും. ഇനി നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നീലയമരിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുടിയുടെ നീളത്തിനും ഉള്ളിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. നീലയമരി നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും അതുകൂടാതെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ കട്ടൻ ചായയോ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങ് വെള്ളമായി പോയാൽ നമുക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ തലയിൽ നിൽക്കില്ല. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത്, എണ്ണമയം ഇല്ലാത്ത മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹെന്ന ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. പെട്ടെന്ന് ഇതിൻ്റെ കളറ് നമ്മുടെ മുടിയിലേക്ക് പിടിക്കും. ഞാൻ അമ്മയുടെ മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അമ്മയുടെ മുടിയിൽ ഞാൻ ഓൾറെഡി ഹെന്ന ചെയ്തിട്ടുണ്ട്. ഇത് ഹെന്ന ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അമ്മയുടെ ചെവിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് വെളുത്ത മുടികളുണ്ട്. പിന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ അമ്മ ഹെന്ന ചെയ്തതിൻ്റെ കളറാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നത്. അതൊക്കെ ഇപ്പോൾ കുറച്ച് മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ഹെന്ന ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഹെന്ന ചെയ്യുന്നത് കാണിക്കാത്തത്. ഹെന്ന ചെയ്തതിന് ശേഷമുള്ള അമ്മയുടെ മുടിയാണ് ഈ കാണുന്നത്. നന്നായിട്ട് ആ ഹെന്നയുടെ കളറൊക്കെ മുടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ കെമിക്കൽ ഡൈയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ ദോഷമാണ്. നമ്മുടെ മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മുടി കറുപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതാവുമ്പോൾ നമ്മുടെ മുടിയിൽ ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല, നമ്മുടെ മുടി വളർച്ചയ്ക്കും സഹായിക്കും. നീലയമരി നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചൽ തടയാനും മുടി നന്നായിട്ട് വളരാനും കൂടി സഹായിക്കും. ചിലരൊക്കെ നീലയമരി എണ്ണയൊക്കെ കാച്ചി തേക്കാറുണ്ട്.
ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. കാരണം എനിക്ക് നല്ല പണി കിട്ടി, നന്നായിട്ട് കയ്യിൽ കറ വന്നു. കറ ഒരുവിധമൊക്കെ ഞാൻ കഴുകി കളഞ്ഞതാണ്, പക്ഷേ എൻ്റെ നഖത്തിലുള്ള കറ എത്ര ശ്രമിച്ചിട്ടും പോയിട്ടില്ല. ഒരുമാതിരി നെയിൽ പോളിഷൊക്കെ ഇട്ട പോലെ ഉണ്ട്. പക്ഷേ ആ കറ ഒരു എന്താ പറയുക, നമ്മുടെ നഖത്തിന് പറ്റിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര വൃത്തികേടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ പാർട്ട് പാർട്ടായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് മൊത്തം മുടിയിഴയിലും നമ്മുടെ ഈ പാക്ക് എത്തിക്കാൻ പറ്റൂ. പിന്നെ സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നര നന്നായിട്ട് ഉള്ളെടുത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അമ്മയുടെ തലയിൽ നന്നായിട്ട് നീലയമരിയുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2-3 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. അല്ലാതെ അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാൻ പാടില്ല. നമ്മുടെ മുടിക്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുടിയിൽ അത് പിടിക്കുന്നത് വരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ പറ്റൂ. മുടി കഴുകുന്ന സമയത്ത് നമ്മൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. അപ്പോൾ പാക്കൊക്കെ റിമൂവ് ചെയ്ത് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് ഒറ്റ യൂസിലുള്ള റിസൾട്ടാണ്, കെമിക്കൽ ഡൈ അല്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒറ്റ യൂസിൽ കെമിക്കൽ ഡൈയിൻ്റെ അതേ രീതിയിലുള്ള റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഹെന്നയുടെ കളറൊക്കെ നന്നായിട്ട് മങ്ങിയിട്ട് ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഈ നീലയമരിയുടെ പാക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ള മുടികളെ പോലെ തന്നെ നമ്മുടെ നരച്ച മുടിയും നല്ല കറുകറുപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റൂ. 1-2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളുടെ മുടിയൊക്കെ, അതായത് നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുപ്പ് നിറമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.